കമ്മ്യൂണിസം എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്താ കാരണം അറിയോ? പലപ്പോഴും ഈ കാണുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത്, ഞാൻ തന്നെ യൂട്യൂബിൽ ചിലത് അപ്ലോഡ് ചെയ്തു, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താൽ 5000, 6000, 7000 പേര് കാണുമ്പോൾ ഞാൻ പറഞ്ഞത് ടൈറ്റിൽ മാറ്റിയിട്ട് ന്യൂസ് കഫേയും ഹിന്ദുയിസം ടുഡേയും അല്ലെങ്കിൽ മലയാളി വാർത്തകളും ടൈറ്റിൽ മാറ്റിയിട്ട് കൊടുക്കുമ്പോൾ അത് 20000, 30000, 40000 പോകുന്നു. അപ്പം കണ്ടൻറ്റിനേക്കാളുപരി ടൈറ്റിലാണ്, എല്ലായ്പ്പോഴും അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുത്തത്. അത് സത്യവുമാണ്, ഞാൻ വെറുതെ ആർട്ടിഫിഷ്യലി കൊടുത്തതല്ല. കറക്റ്റ് കമ്മ്യൂണിസത്തെക്കുറിച്ച് എന്താ പറയുന്നത് എന്നുള്ള വിവരണം ഇതുണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് പറയുന്നത് നാളെ കൊടുക്കാം. അപ്പോൾ ഇന്നലെ പറഞ്ഞ കമ്മ്യൂണിസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഒന്ന് പറഞ്ഞിട്ട് അടുത്ത കാല വഴിയിലേക്ക് ഇടാം. അസത്യം അപ്രതിഷ്ഠം തേ ജഗത് ആഹുരനീശ്വരം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാലോ, സത്യം എന്നുള്ളത് ഈ ലോകത്തിലില്ല, അപ്രതിഷ്ഠം അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മം എന്നുള്ളത് ഈ ലോകത്തിലില്ല, ജഗത് അനീശ്വരം ഈ ലോകത്തിൽ ദൈവം എന്ന് പറയുന്നതില്ല. തേ ആഹു അവർ പറയും, ഏതാണ്? ആസുരിക സ്വഭാവമുള്ളവർ പറയും. ഇതിപ്പോൾ ഇവിടെ കേരളത്തിൽ പറയുന്നത് ആരാണെന്ന് നല്ലോണം അറിയാമല്ലോ. അപരസ്പര സംഭൂതം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതിക വാദത്താണ് സർവതിൻ്റെയും സൃഷ്ടിക്ക് ആധാരം. അപരസ്പരം വൈരുദ്ധ്യാധിഷ്ഠിത വാദം, സംഭൂതം എവ്രിതിങ് ഇസ് ക്രിയേറ്റഡ് ബേസ്ഡ് ഓൺ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം. ഭൗതികവാദത്തിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി, പരസ്പര വിരുദ്ധമായിട്ടുള്ളതിൽ നിന്ന്. കിം അന്യത് കാമഹേതുകം, കാമഹേതുകം കിം അന്യത്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനുമുള്ള ഇച്ഛ ഒരു നെഗറ്റീവ് ഇച്ഛയും അത്യാഗ്രഹവും, വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും അതുപോലെ പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനുമുള്ള അത്യാഗ്രഹവുമാണ് ഈ ലോകത്തിൻ്റെ പലതരത്തിലുള്ള കർമ്മങ്ങൾക്കും അടിസ്ഥാനം. എനിക്ക് വേണം, എനിക്ക് ഉണ്ടാക്കണം, എനിക്ക് കുറേ അധികം ലഭിക്കണം, ഞാനാണ് ബാക്കിയുള്ളതെല്ലാം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഈ ഭഗവത്ഗീതയിൽ മറ്റു ഒരിടത്തും പറയാത്തൊരു വാക്കാണ് കൃഷ്ണൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഏതാം ദൃഷ്ടിമവഷ്ടവ്യ. ഈ വീക്ഷണം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞിട്ടില്ല ഭഗവത്ഗീതയിൽ, ഇങ്ങനൊരു വീക്ഷണം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. അത് കമ്മ്യൂണിസത്തിൻ്റെ വരികളാണ്. ആ കമ്മ്യൂണിസ്റ്റ് വീക്ഷണം, അതുപോലെ ജനാധിപത്യ വീക്ഷണം, അതുപോലെ ക്യാപിറ്റലിസ്റ്റിക് വീക്ഷണം, അതുപോലെ തന്നെ ധാർമ്മിക് വീക്ഷണം. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാന അല്പബുദ്ധയ. ആത്മാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം തന്നെ വ്യർത്ഥമാക്കുന്നവർ, അതാണ് സത്യം. ഈ കോഴിക്കോട് നാരായണേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, എനിക്ക് നല്ലോണം അറിയാവുന്ന ആളാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഇന്ന് ഞാൻ എന്താ പറയുക, ഫേസ് പേജിൽ ഒരു വലിയ ആർട്ടിക്കിൾ കണ്ടു. അത് അങ്ങനെ തന്നെ ഞാൻ ഫേസ് പേജിൽ യൂട്യൂബിലും വായിച്ച് മനസ്സിലാക്കി. ഈ നാരായണേട്ടൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ നല്ല അസൽ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പട്ട കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാര്യം ഏൽപ്പിച്ചു, എന്താണെന്നറിയാമോ? അദ്ദേഹം ഈ ആർ എസ് എസിൽ എന്താ ഇത്ര അധികം ആൾക്കാർ കൂടുന്നത്? അദ്ദേഹം ആർ എസ് എസിൻ്റെ പരിപാടി എന്താണെന്നൊക്കെ അന്വേഷിക്കാനായിട്ട് അദ്ദേഹത്തിനെ അയച്ചു. അദ്ദേഹം ആർ എസ് എസ് ശാഖ നടക്കുന്നതിൻ്റെ ചുറ്റും നടന്നു. അദ്ദേഹം തന്നെ പറഞ്ഞതാണ് കേട്ടോ, നമ്മളുണ്ടാക്കിയ കഥയൊന്നുമല്ല, ചരിത്രമാണ്, വലിയ ചരിത്രമൊന്നുമല്ല, സംഭവിച്ചതാണെന്ന് മാത്രം. അങ്ങനെ കുറേ കറങ്ങി വന്നു, പിന്നെ കുറച്ചും കൂടി അടുത്ത് വന്നു, പിന്നെ കുറച്ചും കൂടി അടുത്ത് വന്നു. വരണത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ശാഖയിൽ അറ്റൻഡ് ചെയ്തു. അവസാനം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ചോദിച്ചു, താൻ ആർ എസ് എസിൻ്റെ ശാഖയെക്കുറിച്ച് പഠിക്കാൻ പോയിട്ട് എന്തായിരുന്നു? ഇപ്പം നമ്മളിവിടെ മനസ്സിലാക്കിയത് ഒന്നാണ്, ഇവർ കുറേ കഥകൾ പറയുന്നുണ്ട്, കളിക്കുന്നുണ്ട്, കുറേ തമാശ പറയുന്നുണ്ട്, അവസാനം ഒരു കൊടി ഉയർത്തുന്നുണ്ട്, ആ കൊടിയുടെ കൊടി തുടക്കത്തിൽ ഉയർത്തും, അവസാനം ഒരു പ്രാർത്ഥനയുണ്ട്, ദേശഭക്തി ഗാനങ്ങളും ദേശത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അത്ര മനസ്സിലായില്ല, ഇനി തിരിച്ചു വന്നില്ലേ? അല്ല അല്ല അല്ല, അവസാനം അതിലെ ഒരാള് മുഖ്യശിക്ഷകൻ എന്ന് പറയുന്ന നേതാവിൻ്റെ അടുത്ത് ചെവിയിൽ എന്തോ ഒരെണ്ണം പറയുന്നുണ്ട്, അതുകൂടി മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വരാം എന്ന് പറഞ്ഞു. ഇദ്ദേഹം നിരന്തരം ശാഖയിലേക്ക് പോകാൻ തുടങ്ങി. ഈ പറഞ്ഞുകൊണ്ടിരുന്നത് അതെന്താ പറയുന്നത്, എന്താ യഥാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആകെ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് ഒരാൾ നമ്മുടെ മുഖ്യശിക്ഷകൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് പ്രണാമം അടിച്ചിട്ട് പറയുന്നതാണ്, കൊടിയുടെ അടുത്ത് ഇരുന്നുകൊണ്ട് പറയുന്നതാണ് സംഭവം. ഏതായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നാരായണേട്ടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോവാതെയായി. അദ്ദേഹം ആർ എസ് എസിൻ്റെ ഇന്നത്തെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ്. അപ്പം ഈ യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇതൊക്കെ മാറാൻ സാധിക്കും. ഈ വീക്ഷണം വെച്ചുകൊണ്ട് ആ വലി കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കൂ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോ അല്പബുദ്ധയ. അർത്ഥം മനസ്സിലായല്ലോ. അല്പബുദ്ധികൾ, ഇഡിയറ്റ്, മന്ദബുദ്ധികൾ, അങ്ങനെ ആ മന്ദബുദ്ധികൾക്ക് നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് കിട്ടും, ഇറ്റലിക്കാരിയുടെ മകന്. അപ്പൊ നഷ്ടാത്മാനോ അല്പബുദ്ധയ, അർത്ഥം മനസ്സിലായി. നഷ്ടാത്മാനെന്ന് വെച്ചാൽ ജീവിതം തന്നെ തൊലച്ചവര്.
ആത്മാനം എന്ന് വെച്ചാൽ അവനവനെ, നഷ്ടാത്മാനം എന്ന് വെച്ചാൽ ജീവിതം തന്നെ തുലച്ച അല്പബുദ്ധികൾ എന്ത് കൃത്യമായിട്ടാണ് കമ്മ്യൂണിസത്തിൽ ഇത് പറയുന്നത് എന്ന് ഇപ്പുറത്ത് മാറി നിന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രവന്തി ഉഗ്ര പ്രഭവന്തി ഉഗ്രകർമ്മണ, ഉഗ്രകർമ്മം കൊല്ലല് ചാവല് ബോംബ് ഉണ്ടാക്കല്, ബോംബ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കൈപ്പത്തി പോവല്, സകല തിന്മകളും. പണ്ട് ബസ് കല്ലെറിയല്, ഓഫീസ് വളയല്, എല്ലാം നിങ്ങൾക്കറിയാം. പണ്ട് നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി ആരാധ്യൻ അല്ലാതിരുന്ന കാലത്ത്, പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് സെക്രട്ടേറിയറ്റ് വളയാൻ വേണ്ടിയിട്ട് 100,000 പേരെ കൊണ്ടുവന്നു. അസാധാരണ ബുദ്ധിയാണ്, മരപ്പൊട്ടൻ്റെ ബുദ്ധിയാണ് എന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. ആ ബുദ്ധിയിൽ 100,000 പേര് തിരുവനന്തപുരത്തേക്ക് വരികയും, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് പല 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 സ്ഥലത്തും വെള്ളരിക്കയും കുമ്പളങ്ങയും എല്ലാം, നോൺ വെജിറ്റേറിയൻ ഇല്ല, വെജിറ്റേറിയനായിട്ടുള്ള സാധനങ്ങൾ പാചകം ചെയ്യാനായിട്ടിങ്ങനെ വലിയ വലിയ പന്തലാണ്. 100,000 പേർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കണ്ടേ സെക്രട്ടേറിയറ്റ് വളയുമ്പോൾ? അപ്പോൾ സംഭവം കാര്യം ക്ലിയറായി. എല്ലാ സ്ഥലത്തും ഭക്ഷണം കിട്ടി. ഉച്ചയ്ക്കും വൈകുന്നേരത്തോടു കൂടി കണ്ണൂർ മുതൽക്ക് കാസർഗോഡ് മുതൽക്ക് എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർ വന്നു. എന്താ പറയുക, നമ്പർ ഒന്ന് നിയന്ത്രിച്ചു. 100,000 വേണ്ട, 35,000-40,000 പേര് മതി. 40,000 പേര് വന്നു. അപ്പോഴാണ് ഈ മരപ്പൊട്ടന്മാർക്ക് ഒരു കാര്യം മറന്നുപോയത്, തിന്നാൽ മാത്രം പോരാ, തിന്നത് കളയണം. അതെവിടെ കളയും? താമസിക്കാൻ സൗകര്യമൊന്നുമില്ല. ആരുടെങ്കിലും വീട്ടിൽ പോയിട്ട്, എല്ലാവരുടെയും വീട്ടിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റുമോ, മൂത്രമടിക്കാൻ പറ്റുമോ? തിരുവനന്തപുരത്ത് റോഡിൽ പോകാൻ സാധിക്കില്ല. കാരണം 10,000-15,000 പേര് റോട്ടിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി തിന്നാൽ കിട്ടുമ്പോൾ, ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ പരമാവധി തിന്നും, എന്നിട്ട് കളയണ്ടേ? അപ്പോഴാ പിറ്റേൻ്റെ പിറ്റേ ദിവസം എല്ലാ ബുദ്ധിജീവികളും സാംസ്കാരിക നായകളും പിന്നെ പുരോഗമനവാദികളും എല്ലാം കൂടി ചേർത്ത് തീരുമാനിച്ചു സെക്രട്ടേറിയറ്റ് വളയിൽ താൽക്കാലികമായിട്ട് ക്യാൻസൽ ചെയ്തു. അണികൾക്കൊന്നും മനസ്സിലായില്ല. പിന്നെന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലുള്ളവനും ചുവട്ടിലുള്ളവനും എല്ലാം ക്യാപ്റ്റന്മാരായ സ്ഥിതിക്ക് നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോയി. അങ്ങനെ നഷ്ടാത്മാനം, അതിൻ്റെ അർത്ഥമാണ് നഷ്ടാത്മാനം. അർത്ഥം മനസ്സിലായി? വന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞു, നല്ല അസല് കഴുത ചന്തയിലേക്ക് പോയ മാതിരി. നമ്മുടെ തുളുവിൽ ഒരു വാക്കുണ്ട്, ബൊഗ്രെ അങ്ങടിക്ക് പോകണ ലക്ക എന്ന് പറഞ്ഞിട്ട് ഒരു തുളുവിലൊരു വരിയുണ്ട്, കൊരങ്ങൻ ചന്തയിലേക്ക് പോയ മാതിരി എല്ലാം കൂടി വന്ന് വളഞ്ഞ് വീട്ടിലേക്ക് പോയി. നഷ്ടാത്മാന അല്പബുദ്ധി, ഒരെണ്ണം പ്രതികരിച്ചില്ല, മുകളിലുള്ളവനും പ്രതികരിച്ചില്ല, ചുവട്ടിലുള്ളവനും പ്രതികരിച്ചില്ല, കാരണം മന്ദബുദ്ധിയാണ്. അല്പബുദ്ധ പ്രഭവന്ത്യുഗ്രകർമ്മണ, നശിച്ച് കൊന്ന് കൊലവിളിക്കുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവര്, ക്ഷയായ സർവത്തിൻ്റെയും നാശത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവര്, ജഗതോ അഹിതാഹ, ജഗത്തിൻ്റെ തിന്മയ്ക്ക് വേണ്ടിയിട്ട്, ജഗത്തിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവര്. ഇത് കമ്മ്യൂണിസമാണോ അല്ലയോ എന്ന് നോക്കാം. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇന്നത്തെ ടൈറ്റിൽ ഞാൻ അത് കൊടുത്തത്. ഇനി എന്ത് ഭംഗിയാണ് ഈ വീക്ഷണം വെച്ചുകൊണ്ട് അവനവൻ്റെ ജീവിതം തുലച്ചുകൊണ്ട് അല്പബുദ്ധികളായിട്ടുള്ള പ്രവർത്തകരും നേതാക്കന്മാരും ഉഗ്രകർമ്മത്തിൽ ശോഭിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് സർവ്വതിൻ്റെയും ക്ഷയത്തിനും ഈ ജഗത്തിൻ്റെ നാശത്തിനുമായിട്ട് പ്രവർത്തിക്കുന്നു അല്ലയോ അർജുന, അവരെയാണ് ആസുരീക ഭാവമുള്ളവരെന്ന് പറയുന്നത്. ദൈവീക ഭാവം, ദൈവീക ഭാവവും ആസുരിക ഭാവവും. ഇനി 10-ാമത്തെ ശ്ലോകം നോക്കാം. ഇനി മനസ്സിലാവുന്നുണ്ടോ നോക്കാം. കാമം ആശ്രിത്യ അത്യാഗ്രഹം, ബക്കറ്റ് പിരിവ്, വെട്ടിപ്പിടിക്കല്, പ്രളയ ഫണ്ട്, ആ ക്യാമ്പുകളിൽ നിന്ന് പോലും രാത്രി പലതും കൊണ്ടുപോയി. ചങ്ങനാശ്ശേരിയിലൊക്കെ ഡൊണേഷൻ തരാത്തവൻ്റെ കടയിലുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം കൂടി കട്ടോട്ട് പോയി. പറ്റാവുന്ന പ്രളയ ഫണ്ട്, എവിടെയൊക്കെ പൂത്ത പൈസയുള്ളവന് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് കൊടുത്തു, എല്ലാം ചെയ്യാവുന്ന സകലതും. ഉരുൾ പൊട്ടിയപ്പോഴും, നിപ്പ വന്നപ്പോഴും, കൊറോണ വന്നപ്പോഴും, ഈ 300 രൂപയുടെ കിറ്റിൻ്റെ കാര്യത്തിലും, അതിൻ്റെ സഞ്ചിയുടെ കാര്യത്തിലും, സകലതിലും, പിന്നെ വേറെ കിഫ്ബി ഫണ്ടിൻ്റെ കാര്യത്തിലും, ഹൗസ് ബിൽഡിങ്ങിൻ്റെ പ്രോജക്റ്റിൻ്റെ കാര്യത്തിലും, സകലതിലും സകലതിലും അത്യാഗ്രഹം തലയ്ക്ക് മൂത്ത് കയറി. ഒക്കെ ടി ജി മോഹൻദാസ് പറയുന്ന വാക്കാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. അത്യാഗ്രഹം, കാമമാശ്രിത്യ, ആ വരിയുടെ അർത്ഥം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പച്ച തെറിയതിനകത്ത് പറയാം, ഒരു കുഴപ്പമില്ല. ഈ അത്യാഗ്രഹം പൂർത്തീകരിക്കാൻ ഉണ്ടംപൊലിയും കട്ടൻ ചായയും തിന്ന് ജീവിച്ചവന് 1,500-2,000 കോടിയുടെ സ്വത്തായി ഇപ്പോഴുള്ളത്, ഭാര്യയുടെ പേരില്, മകളുടെ പേരില്, മരുമകന്റെ പേരില്, അവനവന്റെ പേരില്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിയുടെ പേരില്, അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും സിംഗപ്പൂരിലേക്കും ജപ്പാനിലേക്കും ഒക്കെ പോയത് ഷേവ് ചെയ്യാനും നാക്കു പഠിക്കാനും ഒന്നുമല്ല, പല പല കമ്പനികളുമായിട്ട് പല പലതും ഉണ്ടാക്കാൻ. അതിൻ്റെ പുറകിൽ എന്താ? ഗോപാലകൃഷ്ണൻ അല്ല പറഞ്ഞത്, കാമമാശ്രിത്യ അത്യാഗ്രഹം,
വെട്ടിപ്പിടിക്കാൻ പലതും 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 ഉണ്ടാക്കാൻ ഈ ജന്മം തന്നെ തീരാറായി എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടേ? നമ്മൾ ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽക്ക് പി എച്ച് ഡി വരെയോ എം എ വരെയോ പഠിച്ചതിന് ശേഷം അവസാനം കുറേ കാലം 10-30-35 വയസ്സ് രാഷ്ട്രീയത്തിലോ ഗവൺമെൻറ് ജോലിയിലോ ഒക്കെ ഇരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ കൗമാരം യൗവനം അങ്ങനെയുള്ള യുവത്വത്തിലല്ലല്ലോ ഇരിക്കുന്നത്. ചാവാറായി എവിടെയെങ്കിലും ഒരറ്റാക്ക് വന്നാൽ തീരും. ഹാർട്ട് ഉള്ളവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഒന്ന് ഓർമ്മിക്കേണ്ട. ഇത് ആർക്ക് വേണ്ടിയിട്ട് ഈ 1000 കോടി 1500 കോടി ഉണ്ടാക്കി വെക്കുന്നത്? ഒരു പക്ഷേ അദാനിക്കും റിലയൻസിലെ അംബാനിക്കും ടാറ്റയ്ക്കും പറയാം. കാരണം അവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ 10,000-ക്കണക്കിന് തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം കൊടുത്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. 10,000-ക്കണക്കിന് തൊഴിലാളികൾക്ക് അതൊക്കെ ഷെയർ ബിസിനസ്സുമാണ്. ഷെയർ ഉടമകൾക്കും കൊടുക്കുന്നുണ്ട്. ഇത് ആരാ ഷെയർ? ഭാര്യ ഷെയർ, മകൻ ഷെയർ, മരുമകൻ ഷെയർ, മകള് ഷെയർ, അത്രയേ ഉള്ളൂ. വേറെ ആരും ഒരു ഷെയറും ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വ്യത്യാസം നോക്കുക. കാമമാശ്രിത്യ ദുഷ്പൂരം. ദുഷ്പൂരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിറവേറ്റാൻ പറ്റാത്ത അത്രയും, ദുഷ്പൂരം നിറവേറ്റാനാവാത്ത അത്രയും കാമമാശ്രിത്യ. ഞാൻ ഉണ്ടാക്കിയ അർത്ഥമല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദുഷ്പൂരം കാമമാശ്രിത്യ ദമ്പ മാനമതാന്വിത, ദമ്പം അപമാനം, അതുപോലെ മതമത്സര്യം. നമ്മൾ പറയില്ലേ മതാന്വിത, ദമ്പം അഹങ്കാരത്തിൻ്റെ പരമകോട്ട, വെട്ടിമുറിക്കാത്ത കോട്ട. ദമ്പം അപമാനം, ഈ ദുരഭിമാനത്തിൻ്റെ പരമകാഷ്ഠയിൽ ഇരുന്നു കൊണ്ട് മതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ആനയ്ക്ക് മതം നൽകുന്ന മാതിരി മതത്തിൻ്റെ പുറത്ത് മതാന്വിത, അതും കൂടി ചേർത്ത് മോഹാ, വീണ്ടും ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേന മിക വരിണം. അങ്ങോട്ട് മോഹം കൂടുകയാണ്. തൻ്റെ മകളെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് മുഖ്യമന്ത്രിയാവാൻ താൻ ചാവുന്നത് വരെ തൻ്റെ വീട്ടുകാർ തന്നെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് ഒരെണ്ണത്തിനെ പിടിച്ച് ഏൽപ്പിച്ചിരിക്കുക. എല്ലാം നോക്കുക, കൈകെട്ടി കണ്ണടച്ചിരുന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നത് കേൾക്കാൻ വേണ്ട, ഗോപാലകൃഷ്ണൻ പറയുന്നതിനെ കമ്പയർ ചെയ്യാൻ വേണ്ട, എന്താ സംഭവിക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചു നോക്കാം. ഒരു പ്രാവശ്യം ഇലക്ഷന് നിൽക്കാൻ പറ്റാതെ വന്ന മനുഷ്യൻ ഉടനെ വിളിച്ചു പറയാണ് മുഖ്യമന്ത്രി കള്ളനാണ്, തട്ടിപ്പനാണ്, ചതിയനാണ് എന്ന്. ജി സുധാകരൻ അങ്ങനെ തന്ത്രിയെ കുറിച്ച് എന്താ പറഞ്ഞിരുന്നത്? ശബരിമലയെ കുറിച്ച് എന്താ പറഞ്ഞിരുന്നത്? ഇലക്ഷന് നിൽക്കാൻ കാൻഡിഡേറ്റ് കിട്ടിയില്ല, അതിൻ്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെയാ കുറേ എണ്ണങ്ങൾ, വളരെ രസകരമാണ്. അപ്പോൾ മോഹാ, വീണ്ടും 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 മന്ത്രിയാവണം, അധികാരത്തിലിരിക്കണം, കസേരയിലിരിക്കണം, 5 വർഷമൊന്നും പോരാ, മറ്റുള്ളവർക്ക് വഴിമാറി കൊടുക്കില്ല, ഞാൻ പക്ക ആണ് എന്ന് വെച്ച് മോഹം. മോഹാത് ഗൃഹീത്വ, മോഹം നമ്മളെ പാമ്പ് മലമ്പാമ്പ് ചുറ്റുന്ന മാതിരി അത്യാഗ്രഹം ചുറ്റിയിരിക്കുകയാണ്. ഗൃഹീത്വ അസദ് ഗ്രാഹാൻ, അസദ് തിന്മകൾ മുഴുവനും നമ്മളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒന്ന് ഗൃഹീത്വ, മറ്റേത് ഗ്രാഹാൻ. ഒന്ന് പിടിച്ചിട്ട് അത്യാഗ്രഹം കയറി നമ്മളെ പിടിച്ച് വലയം ചെയ്ത് കെട്ടിമുറുക്കുമ്പോൾ, തിന്മകൾ നമ്മളെ വായ പിളർന്ന് പിടിക്കാനിരിക്കുമ്പോൾ പ്രവർത്തന്തേ അശുചിവ്രതാഹ. പച്ച മലയാളത്തിൽ സംസ്കൃതം പറയുന്ന ഇതാണ് പ്രവർത്തന്തേ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അശുചിവ്രതാഹ അർത്ഥം എന്താണ്? തിന്മകൾ മാത്രമേ ചെയ്യൂ എന്ന് വ്രതമെടുത്തിരിക്കുന്നവര്. റംസാനിലെ വ്രതമൊന്നുമല്ല, ഏകാദശി വ്രതവും പ്രദോഷ വ്രതവും ഒന്നുമല്ല. എന്താ അതുക പ്രവർത്ത അശുചി പ്രവർത്തന്തേ വ്രതാ രൂപേണ, വ്രതമായിട്ട് തിന്മ മാത്രം ചെയ്യുന്നവര്. ഇങ്ങനെയുള്ള വാക്കുകൾ ONV കുറിപ്പിന് കിട്ടുമോ, വയലാർ രാമവർമ്മയ്ക്ക് കിട്ടുമോ, പൂവച്ചൽ ഖാദർക്ക് കിട്ടുമോ, യൂസഫ് അലി കേച്ചേരിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ നമ്മുടെ വേറൊരു കേച്ചേരിയുണ്ട് നമ്മുടെ സിനിമാ പാട്ട് എഴുതുന്ന കേച്ചേരിക്ക് കിട്ടുമോ, ചിന്തിച്ചു നോക്കൂ. അതായത് തിന്മകൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് വ്രതമെടുത്തിരിക്കുന്ന വ്യക്തികൾ, എന്ന് വ്രതമെടുത്തിരിക്കുന്ന വ്യക്തികൾ, ഈ വാക്കുകളിൽ എവിടെയെങ്കിലും ഞാൻ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ഇതല്ലേ ഇന്ന് കാണുന്നത്? കാമം ആശ്രിത്യ അത്യാഗ്രഹം കൈമുതലാക്കിക്കൊണ്ട് അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, ദുഷ്പൂരം ഈവൺ സാറ്റിസ്ഫൈ ചെയ്യാൻ പോലും പറ്റാത്ത അമിതമായ അത്യാഗ്രഹത്തിലൂടെ ഉണ്ടായ കാമത്തെ ആശ്രയിച്ച്, ദമ്പവും ദുരഭിമാനവും
മതവും ഒത്തുചേർന്ന് അങ്ങോട്ട് നെഗളിച്ച് മോഹാഗ്രസിത്വ അത്യാഗ്രഹവും പിന്നെയും പിന്നെയും വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹവും കയറി പിടിമുറുക്കി ജീവിക്കുന്ന അസത് ഗ്രാഹാൻ തിന്മകൾ മാത്രം കയറി പിടിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തി അശുചിവ്രതാഹ പ്രവർത്തന്തി തിന്മകളെ മാത്രം ഒരു വ്രതം ജീവിത വ്രതമാക്കി പ്രവർത്തിക്കുന്നു തിന്മകളെ മാത്രം ജീവിത വ്രതമാക്കി പ്രവർത്തിക്കുന്നു ഇതാണ് ആസുരീകം ഇതിന് നിങ്ങൾ പെടില്ല നിങ്ങൾ പെടുമെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യന് പെടാൻ സാധ്യതയില്ല അടുത്തത് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം ഇന്ന് തന്നെ ഉള്ളത് കൊണ്ട് ചിന്താം അപരിമയാം ച പ്രളയാന്താം ഉപാശ്രിത പ്രളയാന്താം ഉപാശ്രിത്യ കാമ ഉപഭോഗപരമ ഏതാവതിഥി നിശ്ചിതാഹ കാമ ഉപഭോഗപരമാഹ ഇന്ദ്രിയങ്ങളുടെ അത്യാഗ്രഹങ്ങൾ വശംവദമായി ജീവിതത്തിലെ പരമലക്ഷ്യമെന്ന് ജീവിതത്തിലെ ചിന്താം അപരിമേയാം ച പ്രളയാന്തം ഉപാശ്രിത്യ ഉപാശ്രിതാഹ അതിലെ അടുത്ത വരി കൂടി പറഞ്ഞാൽ ഈ വരിയുടെ മുഴുവൻ അർത്ഥമുള്ളൂ കാമ ഉപഭോഗപരമ ഏതാവതിഥി നിശ്ചിത അർത്ഥം എന്താണ് കാമം നമ്മുടെ ആഗ്രഹങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും സഫലീകരിക്കണം അതാണ് സ്വപ്നലോകത്തിലേക്ക് പോവാം നമ്മുടെ ശിവശങ്കർ പോയ മാതിരി പിന്നെ താമസിക്കുന്ന അവിടെ നിന്നുകൊണ്ട് സ്പീക്കർ ചെയ്ത മാതിരി വിളിച്ചുകൊണ്ടേയിരിക്കുക പ്രത്യേക വികാരത്തോടുകൂടി വിളിച്ചുകൊണ്ടിരിക്കുക അർത്ഥം മനസ്സിലായല്ലോ കാമ ഉപഭോഗപരമ സ്പീക്കറായിട്ട് അഞ്ചു കൊല്ലമേ ഇരിക്കാൻ സാധിക്കുള്ളൂ ആ കാലം കൊണ്ട് എനിക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം ആസ്വദിക്കേണ്ടതും അനുഭവിക്കേണ്ടതും എല്ലാം ചെയ്യണം അനുഭവിക്കണം ആസ്വദിക്കണം കാമ ഉപഭോഗപരമ പരമമായ കാമ ഉപഭോഗം ഏതാവധി അതൊന്ന് മാത്രമേ ഉള്ളൂ എന്ന് നിശ്ചിത നിശ്ചയിച്ചിട്ട് ഇവിടെ എണ്ണി എണ്ണി പറയാൻ പറ്റും ഇവരുടെ ഓരോരുത്തരുടെ സ്വഭാവവും കാമ ഉപഭോഗ പരമമായ കാമം അത്യാഗ്രഹങ്ങളും സെക്ഷുവൽ അല്ലെങ്കിൽ ഫിസിക്കൽ കാമങ്ങളും പൂർത്തീകരിക്കുക പരമമായ കാമങ്ങൾ പൂർത്തീകരിക്കാൻ ആണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഏതാവധി നിശ്ചിതാഹ അങ്ങനെ ഉറച്ച് തീരുമാനിച്ച് നിശ്ചയിച്ച് ചിന്താം അപരിമേയാം ഇങ്ങനെ പരിമിതിയില്ലാത്ത ബൗണ്ടറി ഇല്ലാത്ത ചിന്താലോകത്തിൽ ദിവാസ്വപ്നത്തിലെ സ്വപ്നലോകത്തിൽ ഇങ്ങനെ കരയുന്ന ച പ്രളയാന്തം ജീവിതാന്ത്യം വരെ ഇങ്ങനെ ചിന്തിച്ച് ഓരോന്നും ഉണ്ടാക്കാൻ വേണ്ടി രാപ്പകൽ പ്രവർത്തിച്ച് തനി ക്രൂരതയും ഉഗ്രകർമ്മവും ചെയ്തുകൊണ്ട് തൻ്റെ മാനസികമായ സന്തോഷത്തിനും ശാരീരിക സുഖത്തിനും വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് ഇനി ഇപ്രകാരമുള്ള അവസരം പിന്നീട് കിട്ടി എന്ന് വരില്ല അതുകൊണ്ട് ഇത് തന്നെയാണ് ജീവിതാവസ്ഥ പ്രളയാന്തം ജീവിതാന്ത്യം വരെ ചെയ്യേണ്ടത് എന്ന് ഈ കാമ ഉപഭോഗ പരമ ഏതാവധി നിശ്ചിതാഹ ചിന്ത അപരിമേയാം ചിന്താം ആശ്രിതാഹ പ്രളയാന്തം ആശ്രിത ഇങ്ങനെ ഒരു ചിന്താധാരയെ മാത്രം ആശ്രയിച്ച് ഏതാ ചിന്താധാര മരണം വരെ എൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവണം എൻ്റെ ശരീരത്തിന് സുഖം കിട്ടണം അത് ആരെ കൊന്നായാലും വിരോധമില്ല ചതച്ചായാലും വിരോധമില്ല നശിപ്പിച്ചിട്ടായാലും വിരോധമില്ല എൻ്റെ അധികാരം എൻ്റെ കസേര എൻ്റെ സ്ഥാനം എൻ്റെ കൂടെയുള്ളവരുടെ ശക്തി എൻ്റെ ശക്തി എൻ്റെ മറ്റുള്ള കപ്പാസിറ്റികളെല്ലാം ഉപയോഗിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടതെല്ലാം ഉണ്ടാക്കുക എന്ന ചിന്തയിൽ തന്നെ പ്രളയാന്തം ഉപാശ്രിത ജീവിതാന്ത്യം വരെ പ്രളയാന്ത്യം എന്ന് വെച്ചാൽ അവനവൻ്റെ ഒടുക്കത്തെ ദിവസം വരെ ഉപാശ്രിത അങ്ങനെ ജീവിക്കുന്നു ഇതൊരു ക്വിസ് കോമ്പറ്റീഷനിൽ ഈ ശ്ലോകം പറഞ്ഞിട്ട് ഇത് ആരെ കുറിച്ചാണ് പറയുന്നതെന്നൊന്ന് ചോദിക്കാം ടോപ്പ് സിംഗറിലൊന്നുമല്ല വെറുതെ ഏതെങ്കിലും അതൊരു ഒരു ഇവിടെ ചോദിച്ചാൽ മതി റെഡി മണി എന്ന് പറയുന്ന ഉടൻ പണം മടവിൽ മനോരമയിലുണ്ട് ഉടൻ പണം ഈ ശ്ലോകം പറഞ്ഞിട്ട് ഇത് ആരെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു ചോയ്സും കൊടുക്കണ്ട 15 ചോയ്സ് കൊടുത്താലും ഉടനെ പറയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് തീർച്ചയായിട്ടും പിന്നെ സ്പീക്കറുടെ പേര് പിന്നെ സ്പീക്കറുടെയും മുഖ്യമന്ത്രിയുടെയും കോടിയേരിയുടെയും മകൻ്റെ 4 പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതിൽ നമ്മുടെ വീട്ടുകാരനെയും വിളിക്കാൻ പറ്റില്ല നമ്മുടെ അശരീരിയും വിളിക്കാൻ പറ്റില്ല കാരണം 4 ഈ കാറ്റഗറിയിലുള്ളത് അപ്പം 4 എന്ന് പറയണം അപ്പം 4 ഇരട്ടി പൈസ കിട്ടുകയില്ല അതുകൊണ്ട് ഇനി ഞാനത് ആവർത്തിക്കേണ്ടല്ലോ
കമ്മ്യൂണിസത്തിൻ്റെ പരമകാഷ്ടയിൽ എത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഭഗവത്ഗീത പഠിച്ചാൽ മതി. ദാസ് ക്യാപിറ്റലും പഠിക്കേണ്ട, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും പഠിക്കേണ്ട, ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും പഠിക്കേണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. കാമ ഉപഭോഗപരമ, കാമവും അതിന് അത് പൂർത്തീകരിക്കാനായിട്ടുള്ള ഉപഭോഗ വസ്തുക്കൾ പരമമായിട്ടുള്ളത് വെട്ടിപ്പിടിക്കാനും ഏതാവധി ഇതൊക്കെയാണ് വേണ്ടത് എന്ന് നിശ്ചയിച്ചിട്ട് ജീവിതാന്ത്യം വരെ അതിൻ്റെ പുറകെ പോകുന്നവരാണ് ആസുരിക സ്വഭാവമുള്ളവർ. ആശാപാശ ശതൈർബദ്ധാഹ, അർത്ഥം എന്താ? 51-ാമത്തെ ഏതാണ്, എന്താണ് വിട്ടത്? 51 വിട്ടുവോ? 51 ഇല്ലല്ലോ. അപ്പോൾ 11 ചിന്താ പരിമേയായ, അത് കഴിഞ്ഞു. ഇനി 12-ാമത്തെ ശ്ലോകം, 16-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം. ആശാ പാശ ശതൈർ ബദ്ധ, നൂറുകണക്കിന് ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങളല്ല, ആഗ്രഹങ്ങളുടെ കയറുകൾ, ആഗ്രഹങ്ങളുടെ കയറുകൊണ്ട് എങ്ങനെയാണ് ആശാ പാശ ശതൈ, അർത്ഥം മനസ്സിലായി? ആശകളുടെ പാശ, പാശ എന്ന് വെച്ചാൽ കയറ്, ശതൈ നൂറുകണക്കിന്, നൂറുകണക്കിന് കയറുകളാണ് ആഗ്രഹങ്ങൾ തീർക്കാൻ. കാമ ക്രോധപരായണ, കാമം അത്യാഗ്രഹം, ക്രോധം വാശി. ഈ കാമം അത്യാഗ്രഹവും വാശിയും കൊണ്ട് നിത്യ സമയം ചെലവഴിക്കുന്ന വ്യക്തി, പരായണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗവത പരായണം, സത്കർമ്മ പരായണം എന്ന് വെച്ചാൽ ദിവസവും അത് ചെയ്യുന്ന ആൾ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഈ ഈ ഇവിടുത്തെ പരായണ എന്ന് പറയുന്നതും അത് തന്നെ. പാശങ്ങളാൽ ബദ്ധബദ്ധന്മാരായിട്ട് കാമക്രോധപരായണ, കാമക്രോധപരായണന്മാരായിത്തീരുന്നു. അതിൽ തന്നെ അത്യാഗ്രഹത്തിലും വാശി ടി പി സെൻകുമാറിനെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചു, ജേക്കബ് തോമസിനെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചു, അങ്ങനെ പലരെയും കൊന്നു, കൊല വിളിച്ചു, മാനസികമായിട്ടും ശാരീരികമായിട്ടും മറ്റെല്ലാ വിധത്തിലും തകർത്ത് തരിപ്പണമാക്കാൻ കാമ ക്രോധ, ക്രോധം എന്ന് വെച്ചാൽ വാശി, ദേഷ്യമൊന്നുമല്ല, വാശി, ഇത് രണ്ടും കൊണ്ട് അവരിങ്ങനെ വിലസും. ആശാപാശ ശതൈർ ബദ്ധ, നൂറുകണക്കിന് കയറുകളാണ് ആഗ്രഹങ്ങളുടെ കയറുകൾ. പാശം, കയറെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, പാശം എന്ന് തന്നെ പറയണം. യമധർമ്മരാജാവിൻ്റെ കയ്യിലുള്ള പാശം മാതിരി നൂറുകണക്കിന് വിരിഞ്ഞ് കെട്ടി, വരിഞ്ഞ് കെട്ടി, വലിഞ്ഞ് കെട്ടി, പിന്നെ വാശിയും പകയും കൊണ്ട് അവർ മുമ്പോട്ട് പോകും. ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ജയൻ, ഈ വാക്കുകളൊക്കെ ഇന്നലെ ആരോ എഴുതിയത് മാതിരിയാണ്. ഈഹന്തേ ജീവിക്കുന്നു, അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഈഹന്തേ ആഗ്രഹിക്കുന്നു, ജീവിക്കുന്നു, നിലനിൽക്കുന്നു. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? കാമം, ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കണം. എല്ലാ സ്വർണത്തിൻ്റെ നൂലുകൊണ്ടുണ്ടാക്കിയ സാരി ഉടുത്ത് അമ്മച്ചിയുടെ കൂടെ നടക്കണം, ഭാര്യയുടെ കൂടെ നടക്കണം. ഈ ഹന്തേ ആഗ്രഹങ്ങൾ അങ്ങോട്ട് കയറി അതിലങ്ങോട്ട് മുഴുകുകയാണ്. കാമ ഭോഗ അർത്ഥം അന്യായേന അർത്ഥ സഞ്ജയാൻ, കാമഭോഗാർത്ഥം, അർത്ഥം മനസ്സിലെ, കാമങ്ങൾ പൂർത്തീകരിക്കുക, അത്യാഗ്രഹങ്ങൾ മുഴുവനും പൂർത്തീകരിക്കാനായിട്ട് അന്യായേന, അന്യായമല്ലാത്ത അന്യായമായ മാർഗത്തിലൂടെ തന്നെ അർത്ഥ സഞ്ചയാൻ, സമ്പത്ത് ഉണ്ടാക്കാൻ. ഒന്ന് അർത്ഥം, മീനിങ്, ഈ അർത്ഥം സമ്പത്ത്. മലയാളത്തിന് രണ്ട് വ്യത്യാസമുണ്ട്. അതായത് കാമഭോഗാർത്ഥം, ആ കാമഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള അർത്ഥം. വിദ്യാർത്ഥി, ഏതോ പിണറായി വിജയൻ പറഞ്ഞില്ലേ, സന്യാസാർത്ഥി എന്ന്, ഝാൻസിയിൽ നിന്ന് ഒറീസയിലേക്ക് മതക്കച്ചവടം നടത്താൻ കന്യാസ്ത്രീകൾ ജലന്ധർ ബിഷപ്പിൻ്റെ അനുഗ്രഹാശിശുലോടുകൂടി കൊണ്ടുവന്നവരെ ഒന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴത്തേക്കും സന്യാസാർത്ഥി എന്ന പുതിയ വാക്കങ്ങേരുണ്ടാക്കി നമ്മുടെ മുഖ്യ ക്യാപ്റ്റൻ. ഇപ്പൊ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥം, ഒന്ന് മീനിങ്, മറ്റൊന്ന് സമ്പത്ത്, അർത്ഥം. അപ്പോൾ കാമഭോഗം, നമ്മുടെ ആഗ്രഹങ്ങളും അടിച്ചു പൊളിച്ച് തകർത്ത് ജീവിക്കാനുള്ള ഭോഗാസക്തി, മൂന്ന് ആസക്തിയാണുള്ളത്, രോഗം, ഭോഗം, യോഗം. ഇപ്പൊ ഭോഗം കൂടിയാൽ രോഗം, രോഗത്തിൻ്റെ പരമകാഷ്ടയിൽ എത്തുമ്പോൾ ഇതൊക്കെ മതി എന്ന് തോന്നുന്ന യോഗയിലേക്ക് എത്തും. ഭോഗം ടു രോഗം, രോഗം ടു യോഗം. അപ്പൊ അങ്ങനെ മൂന്നെണ്ണമാണ് ഉള്ളത് എന്ന് വേണമെങ്കിൽ തമാശന് പറഞ്ഞതാണ്, ശരിക്കുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ കാമഭോഗാർത്ഥം അത്യാഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള
വെമ്പലിൻ്റെ പരമകാഷ്ഠയിലെത്തി അന്യായേന അർത്ഥം ചെയ്യാൻ, അന്യായ മാർഗത്തിലൂടെ തന്നെ വെള്ളപ്പൊക്കവും ബീവറേജസ് കോർപ്പറേഷനും എണ്ണു. ഞങ്ങൾ വിദ്യാഭ്യാലയങ്ങളാണ് തുറക്കാൻ പോകുന്നത്, ബീവറേജസ് അല്ലെന്ന് പറയുന്ന ഈ കാലമാടന്മാർ തന്നെ 800-ൽ അധികം ഈ ബീവറേജ് ഔട്ട്ലെറ്റുകളും ഹോട്ടലുകൾക്കൊക്കെ ലിക്കർ ഷോപ്പും ബാർ ഷോപ്പും കൊടുത്ത് കോടികൾ കോടികൾ വാങ്ങി കടൽ വരെ വിറ്റ ഈ ഇവരാണ് ഉണ്ടംപൊരിയും കട്ടൻ കാപ്പിയും തിന്ന് ജീവിക്കുന്ന പാവങ്ങളെ കൊന്നു കൊലവിളിക്കുന്ന ദുരന്ത ജന്മങ്ങൾക്ക് ജനിച്ച ദുരന്ത ജന്മങ്ങൾ. കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ജയൻ, ഇത് നിങ്ങൾ വായിക്കണം കേട്ടോ എൻ്റെ ക്ലാസ് കഴിഞ്ഞാലും. കാരണം ഞാൻ പറയുമ്പോൾ ഇത് പെട്ടെന്ന് അർത്ഥം മനസ്സിലാവും ഉദാഹരണ സഹിതം, പക്ഷേ പിന്നീട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം പദച്ഛേദം ചെയ്ത് പദച്ഛേദം ചെയ്ത് പഠിച്ചാലേ ഇത് കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ. പത്താമത്തെ നോക്കാം. കാമം പ്ലസ് ആശ്രിത്യ, ദുഷ്പൂരം കാമം ആശ്രിത്യ, ദമ്പ മാനം മദാന്വിത, ദമ്പം പ്ലസ് മാനം പ്പ്ലസ് മതം പ്ലസ് അന്വിത സ്നേഹത്തോടുകൂടി, മോഹാദ് പ്ലസ് ഗ്രഹീത്വ. അങ്ങനെ തന്നെ പഠിക്കണം, പഠിക്കല്ല അങ്ങനെ തന്നെ വായിക്കണം. മോഹാദ് ഗ്രഹീത്വ അസദ് ഗ്രാഹാൻ പ്രവർത്തന്തേ പ്ലസ് അശുചി പ്ലസ് വ്രതാഹ. അടുത്തത് ചിന്താം അപരിമേയാം, അപരിമേയാം ചിന്താം ച പ്രളയാന്തം പ്ലസ് ഉപാശ്രിതാഹ, പ്രളയാന്തം പ്ലസ് ഉപാശ്രിതാഹ, കാമം പ്ലസ് ഉപഭോഗം പ്ലസ് പരമ, പരമ കാമ ഉപഭോഗ ഏതാവത് ഇതി നിശ്ചിതാഹ, ഇപ്രകാരം എന്ന് നിശ്ചയിച്ച് ആശാ പ്ലസ് പാശ പ്ലസ് ശതൈർ പ്ലസ് ബദ്ധ, ആശാപാശ ശതൈർ ബദ്ധ, കാമ പ്ലസ് ക്രോധ പ്ലസ് പരായണ, കാമക്രോധ പരായണ ഈഹന്തേ ആഗ്രഹിക്കുന്നു, കാമം പ്ലസ് ഭോഗം പ്ലസ് അർത്ഥം പ്ലസ് അന്യായേനാർത്ഥ സഞ്ചയാൻ, ആദ്യത്തെ അർത്ഥം ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. കാമഭോഗാർത്ഥം, കാമത്തെ പൂർത്തീകരിക്കാനും ഭോഗം പൂർത്തീകരിക്കാനും വേണ്ടിയിട്ട് അന്യായേനാർത്ഥം, ന്യായമല്ലാത്ത മാർഗത്തിലൂടെ സമ്പത്ത് ഉണ്ടാക്കാൻ സഞ്ചയൻ സമ്പാദിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, സമ്പാദിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. 13 ഇതം അദ്യ, അടുത്ത നോക്കാം. കറക്റ്റ് നമ്മുടെ നേതാവിൻ്റെ വാക്കുകളാണ്, ഇതം ഇവിടെ, ഇതം ഇവിടെ, അദ്യ ഇന്ന്, അദ്യ ഇന്ന്, ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം, എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആഗ്രഹങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് എനിക്ക് സാധ്യമാകണം, ഇന്ന് ഇവിടെ വെച്ച് എനിക്ക് സാധ്യമാകണം. പ്രാപ്സ്യേ ഇതം, ഈ കാര്യങ്ങളൊക്കെ ഏതൊക്കെയാ കാര്യങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ശിവശങ്കറിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്, സ്വപ്നയുടെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്, കെ ടി ജലീലിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ ലിസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതം ഇതിലുള്ളത്, അദ്യ ഇന്ന്, മയാ എനിക്ക് എന്നാൽ, ലബ്ധം ലഭ്യമാകണം, ഇമം പ്രാപ്സ്യേ മനോരഥം, എൻ്റെ മനസ്സിലുള്ളത് എന്തൊക്കെയാണോ അത് എനിക്ക് ലഭിച്ചേ മതിയാവൂ. ഇതമസ്തി ഇതമപി മേ ഭവിഷ്യതി പുനർധനം, ഇതമസ്തി എനിക്ക് ഇതൊക്കെ ഉണ്ട്, ഇതമപി മേ ഭവിഷ്യതി ഇനി ഇതൊക്കെ എനിക്ക് വേണം. ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല കേട്ടോ, ഞാൻ ഈ സംസ്കൃതത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥങ്ങൾ മാത്രം പറയാം, ഞാൻ സംസ്കൃതത്തിൻ്റെ അർത്ഥം മാത്രം പറയുക. ഭവിഷ്യതി പുനർധനം, ആ ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് ഇനിയും ഇനിയും ധനം വേണം. ഞാൻ ആ വാക്കിൻ്റെ അർത്ഥം ഒന്ന് വായിക്കാം. അദ്യ ഇന്ന്, മയാ എന്നാൽ ഞാൻ നിമിത്തം, ഇമം ഇത് ലബ്ധം ലബ്ധമായി, ഇതം മനോരഥം ഈ ആഗ്രഹത്തെ, പ്രാപ്സ്യേ ഞാൻ പ്രാപിക്കും, ഇതം ധനം ഈ ധനം, അസ്ഥി എനിക്കുണ്ട്, പുനഃ വീണ്ടും, ഇതം ധനമപി ഈ ധനവും, മേ എനിക്ക് ഭവിഷ്യതി ഭവിക്കും ലഭിക്കും. അർത്ഥം മനസ്സിലായല്ലോ. ഇത്രയൊക്കെ ഞാൻ ഉണ്ടാക്കി ഇന്നത്തെ ദിവസം കൊണ്ട്, ഇന്ന് വരെയുള്ള ദിവസം കൊണ്ട്, ഇനിയും ഞാനിതൊക്കെ ഉണ്ടാക്കും, ഇനിയും ഞാനിതൊക്കെ ഉണ്ടാക്കും. ഇതമദ്യ മയാലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം, ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. എനിക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിനുള്ള അധികാരമുണ്ട്, എൻ്റെ കസേരയിൽ അതിൻ്റെ ഫലമുണ്ട്. എൻ്റെ കൂട്ടത്തിലിരിക്കുന്നവർ കറക്റ്റായിട്ട് കത്തിക്കേണ്ട ഫയൽ കത്തിക്കും, രക്ഷിക്കേണ്ട ഫയൽ രക്ഷിക്കും, തിരുത്തേണ്ട ഫയൽ തിരുത്തും. എൻ്റെ അടുത്തേക്ക് വന്നവരെ
അവർ വന്നിട്ടില്ല എന്ന് പറയേണ്ടവരെ വന്നിട്ടില്ല എന്ന് പറയും, വന്നു എന്ന് പറയേണ്ടവരെ വന്നു എന്ന് പറയും, ഇഡിക്കെതിരെ കേസ് കൊടുക്കും, കേസ് കൊടുത്തവർക്കെതിരെ കേസ് കൊടുക്കും, കേസ് പരാജയപ്പെട്ടാൽ പിന്നെയും കേസ് കൊടുക്കും. അങ്ങനെ ഞാനിങ്ങനെ ജീവിച്ച് 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 ചത്ത് പണ്ടാറടങ്ങും എന്ന് ടി ജി മോഹൻദാസ് പറഞ്ഞ മാതിരി ഈ ലോകത്തിനെ മുഴുവനും വെറുപ്പിച്ച് പച്ച തെറി മാത്രം കേൾക്കേണ്ടി വരുന്ന ജന്മങ്ങളായി മാറുമ്പോൾ ഇവരുടെ ഭാര്യയും മക്കളും മറ്റുള്ള ബന്ധുക്കളൊക്കെ ഇവരെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ്. കാരണം കമ്മ്യൂണിസം അങ്ങോട്ട് ആട്ടാ പടലം ഇരിക്കുന്ന സ്ഥിതിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതമദ്യമയാലബ്ധം ഇമം പ്രാപ്സ്യ മനോരഥം ഇതമസ്തീതി ഇതമഭിമേ ഭവിഷ്യതി പുനർധനം അസൗ. ഇവരൊക്കെ മയാഹത, ഞാൻ ഇവരൊക്കെ കൊന്നു, മയാഹത ഇവരൊക്കെ ഞാൻ കൊന്നു. എന്താ അവസ്ഥ ഇല്ലേ? അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് പിള്ളേരെ ഞാൻ കൊന്നു, 52 വെട്ടുവെട്ടിയിട്ട് ഞാൻ മറ്റേവനെ കൊന്നു, തോളി ലോറിയിടിച്ച ഓൺലൈൻ പത്രക്കാരനെ ഞാൻ കൊന്നു. ഞാൻ കൊന്നു പറയില്ല, ബാക്കിയുള്ളവർക്ക് അറിയാം ഇത് പറയുന്നതാണ് എന്ന്. അസൗ ഇവരൊക്കെ മയാ എന്നാൽ ഹത കൊല്ലപ്പെട്ടവരാണ്. ശത്രൂർ ഹനിഷ്യേ ച അപരാനഭി, എൻ്റെ ശത്രുക്കൾ വേറെ ആരാണെങ്കിലും ശരി, ച അപരാൻ അഭി വേറെ വല്ലവരുമാണെങ്കിൽ, ശത്രൂർ ശത്രുക്കളാണെങ്കിൽ, ഹനിഷ്യേ ഞാൻ അവരെ കൊല്ലും, എൻ്റെ ശത്രുക്കളാണെങ്കിൽ ഞാൻ അവരെ കൊല്ലും. ഈശ്വരോഹം, ഞാനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഐ ആം ദ ഗോഡ്, ഐ ആം ദ ലീഡർ, ഐ ആം ദ ക്യാപ്റ്റൻ ആൻഡ് ഐ ആം എവറിതിങ്, ഐ ആം എവറിതിങ്, ഞാനാണ് എല്ലാം. അഹം ഈശ്വരഹ, ഞാനാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ, എല്ലാത്തിൻ്റെയും ആധാരശക്തി ഞാനാണ് എന്ന് പച്ചയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും. ഭോഗി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം എനിക്കാണ്, എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം എനിക്കാണ്. സിദ്ധോ, സിദ്ധനും ഞാൻ തന്നെയാണ്. അഹം ഫലവാൻ, ഞാനാണ് ശക്തിമാൻ, യഥാർത്ഥ ശക്തിമാൻ ഞാനാണ്. സുഖി, സുഖിക്കാൻ യോഗ്യതയുള്ളവൻ ഞാനാണ്. ഏതെങ്കിലും വാക്കുകളിലെ അർത്ഥം അറിയാത്തതുണ്ടോ? നമ്മളൊരു 15 ക്ലാസ് പഠിച്ചവിടെ ഉണ്ടെങ്കിൽ ഈ സംസ്കൃത വാക്കിൻ്റെ അർത്ഥം അറിയും. ഇതം അദ്യ മയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇതം അസ്തി ഇതം അഭിമേ ഭവിഷ്യതി പുനർധനം അസൗ മയാഹത ശത്രൂർ ഹനിഷ്യേ ച അപരാനപി. വേറെ ആരാണെങ്കിലും, എൻ്റെ ശത്രുക്കളാണെങ്കിൽ ഞാൻ അവനെ വെച്ചേക്കില്ല, കൊല്ലും. ഈശ്വരോഹം, ഞാൻ അതിന് കഴിവുള്ള ഈശ്വരനെ പോലെയാണ്. അഹം ഭോഗി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ പ്രവർത്തിക്കുന്ന ഭോഗി, അതിൻ്റെ റെയിൽവേയുടെ ഭോഗിയല്ല, ഇതൊക്കെ എനിക്ക് ആസ്വദിച്ച് സുഖിക്കാനും എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ആനന്ദിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. സിദ്ധോഹം, ഞാൻ സിദ്ധനാണ്. ബലവാൻ, ബലവാനാണ്. സുഖി, സുഖിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടവനാണ്. ആഢ്യോ, ഞാൻ ആഢ്യനാണ്, ശ്രേഷ്ഠനാണ്. അഭിജനവാൻ അസ്മി, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പേരും പ്രസിദ്ധിയും പെരുമയും ഉള്ളവനാണ്. കോ അന്യഹ, ഞാനല്ലാതെ മറ്റാരാണുള്ളത്? അസ്ഥി, കോ അന്യഹ അസ്ഥി, ഞാനല്ലാതെ മറ്റാരാണ് എനിക്ക് തുല്യമായിട്ടുള്ളത്? എനിക്ക് തുല്യമായിട്ട് ഞാനല്ലാതെ മറ്റാരാണുള്ളത്? സദൃശോ, എന്നോട് ഉപമിക്കാൻ കപ്പാസിറ്റി ഉള്ള ആരാണുള്ളത്? മയാ യക്ഷേ ദാസ്യാമി മോദിഷ്യഹ ഇത്യജ്ഞാന വിമോഹിതഹ. മയാ എന്നാൽ, യക്ഷേ അഭിജാനമസ്മി, മയാ സദൃശ എന്നോട് തുല്യമായിട്ട് ആരാണുള്ളത്? യക്ഷേ, ഞാൻ ആരുണ്ട്? യക്ഷേ, ഞാൻ യോഗം ചെയ്യും. യക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൊണ്ടുവരും. ദാസ്യാമി, ഞാൻ എനിക്ക് ആവശ്യമുള്ളവർക്ക്, എനിക്ക് അറിയുന്നവർക്ക്, എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക്, എന്നോട് കടപ്പാടുള്ളവർക്ക്, എനിക്ക് കടപ്പാടുള്ളവർക്ക്, എൻ്റെ അടിമകൾക്ക്, എനിക്ക് വേണ്ടി എല്ലാ നികൃഷ്ട നീചകർമ്മവും ചെയ്യുന്നവർക്ക് അഹം ദാസ്യാമി, ഞാൻ എന്തൊക്കെ വേണോ അതെല്ലാം ഞാൻ കൊടുക്കും. അവർക്ക് എൻ്റെ കാര്യം ചെയ്യുന്നതിന് വേണ്ടി എല്ലാം കൊടുക്കും. എൻ്റെ ചെരുപ്പ് നക്കുന്നവർക്ക് വേണ്ടി ഷൂസും കൊടുക്കും, തിന്നാനും കൊടുക്കും, ലിക്കറും കൊടുക്കും, ചാവാനും കൊടുക്കും, എല്ലാം എല്ലാം ഞാൻ കൊടുക്കും. ദാസ്യാമി മോദിഷ്യഹ, അവരെ ഞാൻ സന്തോഷിപ്പിക്കും. മോദിയാക്കുന്നല്ല, മോദിഷ്യഹ, മോദിഷ്യെ ഞാൻ സന്തോഷിക്കും, അവരെയും സന്തോഷിപ്പിക്കും. അതിൻ്റെ അർത്ഥം മോദിയാക്കുന്നല്ല, ഇവിടെ ഒരു മോദി എന്നൊരു വാക്കുണ്ട്, അതെങ്ങാനും മോഡിക്ക് ചാർത്തല്ലേ,
മോദിഷ്യഹ ഇത്യ അജ്ഞാന വിമോഹിതാഹ. ഇങ്ങനെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത മരപ്പൊട്ടന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവരാണ് ആസുരിക സ്വഭാവമുള്ളവർ. ഒരു രണ്ട് ദിവസത്തേക്കായില്ലേ ഞാൻ നിർത്തിക്കോട്ടെ, കാരണം ഇത്ര ഇത്ര കത്തിക്കാൻ പറ്റിയ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നി ഇനി നിങ്ങളുടെ തലയ്ക്കകത്ത് വേറെ ഒന്നും കൊടുക്കണ്ട, ഇത് ഒന്ന് മാത്രം. ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, അവതാരമായ ശ്രീകൃഷ്ണൻ, അതായത് ത്രികാലജ്ഞാനി, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ അറിയാവുന്ന ശ്രീകൃഷ്ണൻ. ഒരു കാര്യം ഉറപ്പാ, ഇന്നലെ നമ്മുടെ മഴുവഞ്ചേരിയിൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന മുരളിയുടെ അടുത്ത് ആരോ ചോദിച്ചു അത്രേ ഈ ഭഗവത്ഗീതയിൽ ഈ വരികൾ, ഈ അസത്യം അപ്രതിഷ്ഠം തേ ജഗത് ആഹുരനീശ്വരം, ആ വരി വേദവ്യാസൻ ജീവിച്ചിരുന്ന കാലത്ത് വേദവ്യാസൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതിനെക്കുറിച്ചൊരു 10 മിനിറ്റ് പറയണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തു ചെയ്യും? അദ്ദേഹം ഭഗവത്ഗീത തന്നെ അടക്കി വെച്ചിട്ട് പറയും ഇത് ലോകത്തിൻ്റെ ദുരന്തമായതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പുസ്തകം അടക്കി വയ്ക്കും അത്രേ. പക്ഷേ അതേ വേദവ്യാസനാണ് ഇത് എഴുതിയത്, അതേ വേദവ്യാസനാണ് ഈ ഇത് എഴുതി എഡിറ്റ് ചെയ്തത്, മഹാഭാരതത്തിൻ്റെ അധ്യായങ്ങളായി ചേർത്തത്. അതേ വേദവ്യാസൻ്റെ തലയ്ക്കകത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞ വരികൾ ഭൂതവും വർത്തമാനവും ഭാവിയും ചങ്കൂറ്റത്തോടുകൂടി അക്ഷരം പ്രതി സാധാരണക്കാരിൽ സാധാരണക്കാരനായവന് മനസ്സിലാക്കാൻ പറ്റുന്ന വാക്കുകൾ ഉപയോഗിച്ച് വരികളാക്കി ചേർത്ത് കൊടുത്ത കമ്മ്യൂണിസത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശം എനിക്കിത് വീണ്ടും വിവരിക്കാൻ സാധിച്ചതിൽ, എനിക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള ആത്മാർത്ഥതയുണ്ട്. കാരണം നമ്മളൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ ഉന്നം വെച്ച് അവരെ വിമർശിക്കുന്നു, അവരെ അവഹേളിക്കുന്നു, അവരെ അപകീർത്തിപ്പെടുത്തുന്നു എന്നൊക്കെ പറയില്ലേ. ഇത് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ, ഇത് പറഞ്ഞിരിക്കുന്ന കൃഷ്ണൻ, പകുതി പേരേ ഉള്ളൂ, എൻ്റെ പകുതി കൂടി അദ്ദേഹത്തിനില്ല. പക്ഷേ എന്നേക്കാൾ 10,000 ഇരട്ടി ഈ BC 3140 5,163 വർഷത്തിങ്ങൾക്ക് മുമ്പ് കരിം പച്ചക്കിന്ന് ഭരിക്കുന്നവരെക്കുറിച്ചും ഭരിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവരെക്കുറിച്ചും ഇത്രയ്ക്കും പച്ചയ്ക്ക് 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 ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ഖുറാനിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ അങ്ങനെ ഒരു 100 മതഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇതിൻ്റെ 10,000,000-ൽ 1% പറഞ്ഞിട്ടില്ല. അതൊക്കെ കുറേ മരുഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ, ഭാരതത്തിൽ ജീവിക്കുന്നതിൽ ആസുരിക സ്വഭാവമുള്ളവർ അന്നും ഇന്നും എന്നും ഉണ്ടായിരുന്നു എന്നുള്ളതിന് പരമമായ ലക്ഷ്യം ഇതാണ്. ഈ മാർക്സും ഈ ഏംഗൽസും നമ്മുടെ മറുനാടൻ സക്കറിയ, ഷാജൻ സക്കറിയ പറഞ്ഞ മാതിരി തന്നെ പ്രായോഗികമാകാത്ത ദുരന്ത ജന്മങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഇസമാണ് കമ്മ്യൂണിസം. ആ പ്രായോഗികമല്ലാത്തത്, നടപ്പാക്കാൻ പറ്റാത്തതിനെ പിടിച്ച് സ്റ്റാലിൻ്റെ കയ്യിൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, സ്റ്റാലിൻ്റെയും ലെനിൻ്റെയും കയ്യിൽ കൊടുത്തിട്ട് ലൈംഗിക രോഗം വന്ന് ചത്തതാണ് ലെനിൻ. ലൈംഗിക രോഗം വന്ന് ചത്താളാണ് ലെനിൻ. അത്രയും ജീവിതത്തിൽ അധർമ്മവും അസത്യവും നടത്തി ജീവിതത്തെ കൊന്ന് കൊല വിളിച്ച ഇവരെയൊക്കെ നമ്മൾ അറിയണം. നാളെ ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുന്നുണ്ട്. മോത്തിലാൽ നെഹ്റുവിൻ്റെ ഒരു ഹിന്ദു ഭാര്യയും 4 മുസ്ലിം ഭാര്യകളിലും മോത്തിലാൽ നെഹ്റുവിന് ഉണ്ടായതാണ്. ഒരു വേലക്കാരിക്ക് ഉണ്ടായ ആളാണ് ഷെയ്ഖ് അബ്ദുള്ള. ഇറാനിലെ മോത്തിലാൽ നെഹ്റുവിൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായതാണ് മുഹമ്മദ് അലി ജിന്ന. അതേസമയത്ത് ബാറാക്ക് എന്ന് പറയുന്ന മോത്തിലാൽ നെഹ്റു ജോലി ചെയ്തിരുന്ന ഒരു മുസ്ലിമിൻ്റെ, ആ മുസ്ലിം മരിച്ചപ്പോൾ അയാളുടെ ഭാര്യയെ കെട്ടി അയാളിൽ, ആ മുസ്ലിമിലുണ്ടായ ആളാണ് ജവഹർലാൽ നെഹ്റു. മൂന്ന് പേരാണ് ഭാരതത്തെ മൂന്നായിട്ട് എടുത്തത്. ഒന്ന് പാകിസ്ഥാൻ, ഈ മോത്തിലാൽ നെഹ്റുവിൻ്റെ ഒരു മകൻ ജിന്നയ്ക്ക് കൊടുത്തു, മറ്റൊരു മകൻ ഹിന്ദുവിൻ്റെ പേരും വെച്ചുകൊണ്ട് ഭാരതം മുറിച്ചെടുത്തു. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുള്ള പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ അടുത്തുള്ള കാശ്മീരും എടുത്തുകൊണ്ട് ഒരേ തന്തയുടെ ജീവിതത്തിൽ അബ്നോർമാലിറ്റി മാത്രം ചെയ്ത മോത്തിലാൽ നെഹ്റു. നെഹ്റു നെഹ്റു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അറിയാമോ? നെഹർ കേ കിനാരെ, പൊട്ടക്കിണറ്റിൻ്റെ അടുത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. നെഹർ കേ കിനാരെ, പൊട്ടക്കിണറ്റിൻ്റെ അടുത്ത്. അങ്ങനെ പേരുള്ളൊരു മനുഷ്യൻ്റെ 3 മക്കള്, അതിൽ ഒരു സ്വരൂപ റാണി ഉണ്ടായിരുന്നു ലക്ഷ്മി പണ്ഡിറ്റ്, അവരുടെ മകളാണ്. ബാക്കി 4 മുസ്ലിങ്ങൾ, ഒന്ന് ഇറാനി,
രണ്ട് ജോലിക്കാരി ജമ്മു കാശ്മീരിൽ നിന്ന് വന്ന് വേലക്കാരിയുടെ മകനായിട്ടുണ്ടായത് ഷെയ്ഖ് അബ്ദുള്ളയും മറ്റേത് തൻ്റെ ജോലിക്കാരൻ്റെ തന്നെ അയാൾ ചത്തപ്പോൾ അയാളുടെ ഭാര്യയെ കിട്ടി അയാളിലുണ്ടായത് ജവഹർലാൽ നെഹ്റുവും പിന്നെ ഇറാൻകാരിയായിട്ടുള്ള വേറൊരു സ്ത്രീയുടെ ഇന്റർകോഴ്സ് നടത്തിയുണ്ടായ സാധനമാണ് മുഹമ്മദ് അലി ജിന്ന. ഇവരെയൊക്കെ കാണുമ്പോൾ ഒരേപോലെ ഇല്ലേ? എന്തേ ഒരുപോലെ ഉണ്ടാവാൻ കാരണം? അച്ഛൻ്റെ മഹത്വം എന്നുള്ളതിൽ അപ്പുറം ഭഗവത്ഗീതയുടെ കൂട്ടത്തിൽ പറയാൻ പറ്റില്ല. ബാക്കിയുള്ളത് ഞാൻ പേര് സഹിതം നാളെ പറയാം. ഇതൊന്ന് നമ്മൾ അറിയണം. ആ സുഭാഷ് ചന്ദ്രബോസിനെ കൊന്ന് കൊല വിളിച്ച് അങ്ങേ ഭാരതത്തിൻ്റെ ഏഴ് അയൽവക്കത്ത് വരുത്താതിരിക്കാൻ എല്ലാവർക്കും രാജീവ് ഖാൻ, സഞ്ജയ് ഖാൻ, അതുപോലെ രാഹുൽ ഖാൻ, പ്രിയങ്ക ഖാൻ, ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഖാൻ, ഫെറോസ് ഖാൻ, ഈ ഖാൻമാരെയൊക്കെ മാറ്റിയിട്ട് മഹാത്മാഗാന്ധിയുടെ ഗാന്ധി എന്ന പേര് ലേലം വിളിച്ചെടുത്ത് അദ്ദേഹത്തിനെ വരെയും ഈ അവസ്ഥയിലാക്കിയിട്ട് മക്കൾക്കൊക്കെ ഗാന്ധി കൊടുത്ത ഒരു നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായിട്ട് 15 കഴിഞ്ഞുള്ള അടിയന്തരം നടത്താനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുകൂടി പറഞ്ഞാലേ ഭഗവത്ഗീത മുഴുവനാവുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ നാളെ പറയാം. ഏതായാലും ഇതൊക്കെ നമ്മൾ അറിയണം. രണ്ട് മെഡിക്കൽ കോളേജിൽ ആണും പെണ്ണും ഡാൻസ് കളിച്ചതിനെ മാത്രം അറിഞ്ഞ് 700,000 800,000 പേര് കണ്ട് കമൻ്റ് ചെയ്തിട്ട് പച്ചത്തെറി ഹിന്ദുക്കളെയും RSS-കാരെയും പറഞ്ഞാൽ പോരാ. അവനവൻ നിൽക്കുന്നത് എവിടെയാണ്, ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയുന്ന ഹിന്ദുക്കൾ അറിയണം. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ ഒരു ഉത്തരം കൊടുത്തിരുന്നു, വളരെ രസകരമായിട്ടുള്ളതാണ്. 12 കുട്ടികളെ എഴുതിയിട്ടുണ്ട് ഒരുമിച്ച് ചേർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യൻ ഓസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദു പെൺകുട്ടിയേ ഉള്ളൂ, വേറെ മുസ്ലിം പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ഒന്നുമില്ല. അവർ ചേർന്ന് പറഞ്ഞിരിക്കുന്നതാണ്, എതിർക്കാനാണ് ഭാവമെങ്കിൽ പ്രതിരോധിക്കും. ആരാടെ നിങ്ങളെയൊക്കെ എതിർക്കാൻ പോകുന്നത്? നിങ്ങൾ നല്ലതല്ല ചെയ്തതെങ്കിലല്ലേ ഇവിടെ ചുംബന സമരം നടത്തിയില്ലേ, പാർപ്പോ ആർത്തവോത്സവം നടത്തിയില്ലേ, ഇവിടെ അസലായിട്ടുള്ള മതിലുണ്ടാക്കിയില്ലേ, അത് കഴിഞ്ഞിട്ട് കയറ്റിയില്ല ഫെമിനിസ്റ്റുകളെ മുകളിലേക്ക്, പിന്നീട് എന്താ ഇതുമാതിരി ചുംബന സമരം നടത്താത്തത്? എന്തേ പിന്നീട് ആർപ്പോ ആർത്തവോത്സവം നടത്താത്തത്? ഇതുമാതിരിയുള്ള ദുരന്ത കർമ്മങ്ങൾ എന്തേ പിന്നീട് നടത്താത്തത്? എന്തുകൊണ്ട് അമ്മച്ചിയുടെ കമ്മൽ കൊണ്ടുപോയ അച്ഛൻ്റെയും അച്ഛൻ്റെ ബ്രാൻഡി കുപ്പികൾ കുടിച്ചു തീർത്ത പാട്ട് പിന്നീട് വരാത്തത് എന്താ? ലജ്ജാവതി എന്ന സിനിമ പിന്നീട് എന്തേ വരാത്തത്? പാട്ട് പിന്നീട് എന്തേ വരാത്തത്? ആപ് ജൈസേ മേരെ കോയി ജിന്ദഗി മേ ആയതോ ബാത് ബഞ്ചായ എന്ന് പറയുന്ന പാട്ട് പിന്നീട് എന്താ വരാത്തത്? അങ്ങനെ കുറെ ഇവിടെ കാട്ടിക്കൂട്ടിയില്ലേ, പലതും ചേർത്ത് എന്തേ പിന്നീട് ആവർത്തിക്കപ്പെട്ടില്ല? മാത്രമല്ല ഈ പറഞ്ഞ നല്ല ഒരു ഒരു പേര് എനിക്ക് കിട്ടുന്നില്ല ആ പാട്ടിൻ്റെ, റാസ്പുട്ടിൻ ഡാൻസ്, അതൊക്കെ പണ്ട് തന്നെ ചെയ്യുന്നു. ആരോ ഇന്നലെ ഒരാൾ പറഞ്ഞിരുന്നു, നമ്മുടെ ജഗതിയും ജഗതിയുടെ സിനിമയിലെ എപ്പോഴും കാമുകിയുമായിട്ടിരിക്കുന്ന ആ കുട്ടിയും ചേർന്നിട്ട് ഇത് നല്ല ഭംഗിയായിട്ട് തമിഴിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ആരഭിനയിച്ചിട്ടുണ്ടെങ്കിലും അഭിനയിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്കത് കാണിക്കാനും നിങ്ങൾക്ക് അപ്രീസിയേഷൻ സ്വീകരിക്കാനും യോഗ്യതയുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്നവരും അതിൻ്റെ പുറകിലുള്ള തിന്മകൾ വിളിച്ചു പറയാനും വിമർശിക്കാനുമുള്ള അധികാരം RSS-നും SNDP-ക്കും NSS-നും ഹിന്ദുക്കൾക്കും ഉണ്ട്. അത് ആരായാലും ശരി, നിങ്ങൾക്ക് എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും അഭിനന്ദനങ്ങൾ കേൾക്കാം, മറ്റുള്ളവരെ മിണ്ടി പോകരുത് എന്ന് പറയാൻ. ഇത് റഷ്യയും ചൈനയും അല്ലെങ്കിൽ നോർത്ത് കൊറിയയും ഒന്നും അല്ല എന്ന് കൂടി പറയുമ്പോഴാണ് മുഴുവനാവുക. ഇത് എത്ര കാലം പോകുമെന്നുള്ളത് നോക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഒരു 30-35 പ്രാവശ്യം ഞാൻ ആ ഡാൻസ് കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പൊ അനവധി വ്യക്തികൾ ഈ റാസ്പുട്ടിൻ ഡാൻസ് ഇപ്പൊ കാണിക്കുന്നുണ്ട്, അവർ തന്നെ അഭിനയിച്ചത് കാണിക്കുന്നുണ്ട്. ആ ബോഡി മൂവ്മെന്റ്, ബോഡി മൂവ്മെന്റ് തന്നെയാ ഭരതമുനി പറഞ്ഞ നാട്യശാസ്ത്രവും. ആ നാട്യശാസ്ത്രത്തിന്റെ പുസ്തകം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് മുഴുവനും വിരല് മുതൽക്ക് കണ്ണു മുതൽക്ക് മൂക്ക് മുതൽക്ക് നാക്ക് മുതൽക്ക് ശരീരം മുതൽക്ക് കഴുത്ത് മുതൽക്ക് കാലിൻ്റെ പാദം വരെയുള്ള ബോഡി മൂവ്മെന്റ്, ബോഡി ലാംഗ്വേജ് അല്ല, ബോഡി മൂവ്മെന്റ് ആടാ ഹിഫ്ഷു ഹുസൈൻ റഹ്മാനെ നിന്നെ പോലെയുള്ളവരുടെ ഡാൻസ്. എത്ര മുസ്ലിം പെൺകുട്ടികൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട്, അതുകൂടി ഒന്ന് നോക്കണം. മുസ്ലിം ആൺകുട്ടികളുണ്ടാവും, ഹിന്ദു പെൺകുട്ടികൾ ക്രിസ്ത്യൻ പെൺകുട്ടികളും ആണെങ്കിൽ എത്ര മുസ്ലിം പെൺകുട്ടികളുണ്ട് എന്ന് കൂടി ഹിന്ദുക്കൾ ചോദിക്കുമ്പോഴാ ഇവനൊക്കെ അടിവേര് മുതൽക്ക് ഇളകുന്നതും ദുരന്ത ജന്മങ്ങളായി അച്ഛനമ്മമാർ നൽകിയിരിക്കുന്ന ആ ജന്മം വികൃതമാകുന്നതും അതുകൊണ്ടാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ തുള്ളും, ഈ കാട്ടാനയെ മെരിക്കുമ്പോഴത്തേക്കും കുറെ തുള്ളും കുറെ ചാടും, പിന്നെ കുറെയൊക്കെ നോർമലാവും. ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ആ റാസ്പുടിൻ എന്ന ഡാൻസിന് ഇത്രയും അധികം പബ്ലിസിറ്റി കൊടുത്ത
എല്ലാവരും അത് രസകരമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവരുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അത് സദുദ്ദേശവും നന്മ നിറഞ്ഞത് ഒരു നല്ല ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൻ്റെ മഹത്വമേറിയ രൂപഭാവനയാണെങ്കിൽ അത് വളരണം, ഉയരണം, ഉണരണം. മറ്റ് നെഗറ്റീവുകൾ പോലെ തളരരുത്, തകരരുത്, സദുദ്ദേശത്തോടു കൂടിയാണ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നവീൻ റസാക്ക് പോലെയുള്ളവരെ അവരിത് കേൾക്കണം, കാരണം നല്ലത് പറയുന്നവരുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് പറയുന്നവരും ഉണ്ട്. അതൊക്കെ കേൾക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. നല്ലത് മാത്രം ഞങ്ങളെക്കുറിച്ച് പറയണമെന്ന് പറയാനൊന്നും സാധിക്കില്ലല്ലോ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളിൽ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുന്ന 5-6 വരികൾ പച്ചയ്ക്ക് കൃഷ്ണൻ പറഞ്ഞത് പച്ചയ്ക്ക് നിങ്ങളോട് പറയാൻ സാധിച്ചതിൽ, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലുള്ള സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യേവച നമസ്സുദായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രണമിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വന്ന് റാസ്പുടിൻ ഡാൻസ് ഉൾപ്പെടെ കാണാനും മറ്റെല്ലാ നന്മകൾക്കും പങ്കെടുക്കാനും ഭഗവത്ഗീത കേൾക്കാനും അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞ മാതാപിതാക്കളെ, പിതൃക്കളെ, നിങ്ങൾക്ക് പ്രണമം അർപ്പിച്ചുകൊണ്ട് ഈ സനാതനധർമ്മത്തിന്റെ ഈറ്റില്ലമായ ഭാരതത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ച ഋഷിവര്യന്മാരെ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെ അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യമേ, നിനക്കും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇവരുടെ പ്രാർത്ഥനകളും പ്രണാമങ്ങളും കയ്യിൽ വാരിയെടുത്ത് ഗുരുവായൂരപ്പന്റെയും ഭാരത മാതാവിന്റെയും ഋഷീശ്വരന്മാരുടെയും സ്വാമി വിവേകാനന്ദന്റെയും ഗായത്രി മാതാവിന്റെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം, പ്രണാമം, പ്രണാമം.